മുസ്ലിങ്ങൾക്ക് മൂന്ന് കാര്യത്തിന്റെ കുറവുണ്ട്. ഇൽമിന്റെ കുറവുണ്ട്, ഈമാന്റെ കുറവുണ്ട്, ഇബാദത്തിന്റെ കുറവുമുണ്ട്. ഏതാ മക്കളെ ഞാൻ പറഞ്ഞത്? ഏതാ മൂന്ന് കുറവ്? ഇൽമിന്റെ കുറവ്, ഈമാന്റെ കുറവ്. ശരിയാണോ? അല്ല 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 ടിഫുലിയറെ, മൂന്നിന്റെ കുറവില്ലേ? കുറവുണ്ട്. അള്ളാഹു നമ്മളെ പഠിച്ചത് അവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പോരാ, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആയത്തിന്റെ ഇബാദത്ത് അങ്ങനല്ലേ? വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ ജിന്ന് ഇൻസ് എന്ന രണ്ട് വർഗത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സെന്റൻസ് ആക്കുകയാണെങ്കിൽ എങ്ങനെ വരേണ്ടത്? അതിനു വേണ്ടി അല്ലാതെ. തെറ്റില്ലല്ലോ തങ്ങളെ. അതിനുവേണ്ടി മാത്രമാണ് അള്ളാഹു തആല നമ്മളെ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇബാദത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയുമോ? അവിടെയാണ് പ്രശ്നമുള്ളത്. ഞാൻ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ഫോർമുല പഠിപ്പിക്കാറുണ്ട്. നമ്മൾ സ്കൂളില് പല ഫോർമുലയും പഠിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ പോകാനുള്ള ഫോർമുല: ഇൽമ്, ഇബാദത്ത്, ജന്നത്ത്. ജന്നത്തിൽ പോവണോ? ഇബാദത്ത് വേണം. ഇബാദത്ത് ചെയ്യണോ? ഇൽമ് വേണം. ഇതാണ് സ്വർഗത്തിൽ പോകാനുള്ള ഫോർമുല. എന്തേ മക്കളെ ഞാൻ പറഞ്ഞത്? എന്താ സ്വർഗത്തിൽ പോകാനുള്ള ഫോർമുല? ഇൽമ്, ഇൽമിൽ തുടങ്ങും. അടുത്തത് ഇബാദത്ത്. അടുത്തത് ജന്നത്ത്. ഇനി ജന്നത്ത് എന്തിനാ? ജഹന്നമ പോയപ്പോ എന്താ പ്രശ്നം? ഓമാനിലെ പഠിക്കും. അവിടെയാണ് എന്റെ ഇന്നത്തെ റിസർച്ച് സബ്ജക്ട്. ജന്നത്ത് എന്തിനാണ്? ഫോർ ഹാപ്പിനെസ്, സുഖത്തിന്. ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, പരിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ്. സ്വർഗത്തിൽ പ്രവേശിച്ചവർ പറയും: അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ അസൻ, ഞങ്ങളിൽ നിന്ന് ദുഃഖമില്ലാതാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ദുഃഖമില്ലാതായ എന്താ ഉണ്ടാവുക? ദുഃഖമില്ലാതെ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? സുഖം. ഇനി ആളുകൾക്ക് സുഖം എങ്ങനെയാണ് കിട്ടുന്നത്? അറിയങ്ങൾക്ക് ആവശ്യപൂർത്തീകരണത്തിലൂടെ. യാസീൻ സൂറത്തിൽ ആയത്ത് തന്നെയുണ്ട്, എനിക്ക് ഓർമ്മയില്ല, അവർ ആവശ്യപ്പെടുന്നതെല്ലാം അവിടെ കിട്ടും എന്നൊരായത്തിന്റെ ആശയം യാസീൻ സൂറത്തിലുണ്ട്. സുഖം കിട്ടുന്നത് ആവശ്യപൂർത്തീകരണത്തിലൂടെയാണ്. അവിടെ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ കിട്ടുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അള്ളാഹുവിന് ആരാണ് ഇബാദത്ത് ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്: ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിയിൽ ഉലമാ, എന്റെ അടിമകളിൽ ഇൽമുള്ളവർ മാത്രമേ. അങ്ങനെ അർത്ഥം വെക്കട്ടെ. ഇന്നമൊക്കെ അവിടെ അങ്ങനെ തന്നെയല്ലേ അർത്ഥം? അല്ല തങ്ങളെ, ആ ഇന്നമാ എന്താ അസറിന്റെ എന്താന്നാ നിങ്ങൾ പറയലേന്? ഞാൻ അധികം കിതാബ് ഓതിയിട്ടൊന്നുമില്ല. ഞാൻ ഇസ്മായിൽ വഫാൽ മുത്തഫരീദിയാണ്. ആ ദർസിൽ ആദ്യം ഓതുന്ന കിതാബാണ്. ഞങ്ങളൊക്കെ മുത്തവലിയാണല്ലോ. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിയിൽ ഉലമാ, എന്റെ അടിമകളിൽ ഇൽമുള്ളവർ മാത്രമേ എന്നെ ഭയപ്പെടുകയുള്ളൂ. അപ്പൊ ഇബാദത്ത് കുറയുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഇൽമിന്റെ കുറവാണ്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് ഏറ്റവും പരിഷ്കരണം നടക്കുന്നത്, പ്രത്യേകിച്ച് വസ്ത്രത്തിൽ പരിഷ്കരണം നടക്കുന്നത് ആണുങ്ങളിലാണോ അല്ല പെണ്ണുങ്ങളിലാണോ? പെണ്ണുങ്ങളിലാണ്. ഈ പരിഷ്കരണം കൊണ്ടുവരുന്നത് ആരാണ്? പരിഷ്കരണം കൊണ്ടുവരുന്നത് ഷെറുൽ ബരിയയാണ്. ഞാൻ മാര്യമായൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഷെറുൽ ബരിയ എന്ന് പറഞ്ഞിരിക്കുന്ന സൂറത്ത് അറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും? ബയ്യന സൂറത്ത് എന്ന് പറയുന്ന ലംയുകുരിയിലാണ്. ലോകത്തുള്ള ജനങ്ങളെ അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഖൈറുൽ ബരിയ, ഷെറുൽ ബരിയ. മാന്യമായ വാക്ക് അറബിയിൽ തന്നെ ആയിരിക്കട്ടെ. ആരാണ് ഷെറുൽ ബരിയ? ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന. ഒന്ന് സഹായിക്കുവന്നെ. പിന്നെന്താ?
ഏതായാലും അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ, അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകൾ, അവർ കാലാകാലവും നരകത്തിലാണ്. അവരാണ് ഷറുൽ ബരിയ. പിന്നെന്താ പറഞ്ഞത്? ആരാണ് ഹൈറുൽ ബരിയ? ഹൈറുൽ ബരിയ മീൻസ് ദ ബെസ്റ്റ് പീപ്പിൾ. Who are the best people? Innal ladheena amanu wa amilus salihati ulaika hum khairul bariyya. Those who believe in Allah and those who do good deeds, they are the best people. Appa Allahu Taala nammala khairul bariyya ay siddichathine nammal Allahuvinodu nanni kaanikkanadayittundu. In ethavum koodal പരിഷ്കരണം വരുന്നത് സ്ത്രീകളിലാണ്. ആണുങ്ങളിൽ രണ്ട് പരിഷ്കരണമാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒന്ന്, പാന്റിന് വീതി കൂട്ടി ഇവനെയും ഇവന്റെ ബാപ്പന്റെ കാലും കൂടി ഇടാനുള്ള അത്ര വലുപ്പത്തിലാണ് ഒരു പരിഷ്കരണം വന്നത്. പിന്നെ വന്നത് മഹാ ടൈറ്റാണ്, 5 രൂപ നിലത്ത് വീണാൽ കുനിഞ്ഞെടുക്കാൻ പറ്റാത്ത കൊലത്തിലാവുകയാണ്. അങ്ങനെ രണ്ടു. പിന്നെ അവസാനം നമ്മൾ പഴയ കൊലത്തിൽ തന്നെ മടങ്ങുകയും ചെയ്തു. പെണ്ണുങ്ങൾ എവിടെയൊക്കെ പരിഷ്കരിക്കുന്നത്? ഒന്ന്, ഈ ഷെറുൽ ബരിയ ഉണ്ടാക്കുന്ന ഒന്ന് ലെഗിൻസ്. അപ്പൊ എന്നോടൊരു കുട്ടി ചോദിച്ചു, അവരത്ത് മറച്ചാ പോരെ? ആകർഷകമായ വസ്ത്രരീതി ഇസ്ലാമിൽ അനുവദനീയമായ ആലിമിങ്ങൾ പറയട്ടെ, അവരത്ത് മറച്ചാൽ പോരാ. ഒരു കുട്ടി ടീഷർട്ട് ഇട്ടാ വരുന്നത്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അളവും തൂക്കവും വണ്ണവും പുറമേക്ക് പ്രൊജക്ട് ചെയ്യും വിധം തിരിയുമെന്ന് ഞാൻ മനസ്സിലാക്കും. അവരത്ത് മറച്ചിട്ടുണ്ട് ടീഷർട്ട് കൊണ്ട്, പട്ടേ മറച്ചിട്ടില്ല. മറ്റ് മതങ്ങളിലൊന്നും വസ്ത്രധാരണത്തിന് നിയമം പറഞ്ഞിട്ടില്ല. അവർക്ക് ഭക്ഷണത്തിന് നിയമം പറഞ്ഞിട്ടില്ല. കക്കൂസിലേക്ക് പോകുമ്പോ എന്ത് ചെയ്യണമെന്ന് നിയമം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? മതങ്ങൾ രണ്ടെണ്ണമാണുള്ളത്, ഒന്ന് അള്ളാഹുവിന്റെ മതം, മറ്റൊന്ന് മനുഷ്യനിർമ്മിത മതം. എല്ലാ മതത്തെയും പറ്റി പറയാൻ ഞാൻ ആളല്ല. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതുപോലെ വ്യക്തികൾ മതം ഉണ്ടാക്കി. ഇന്ത്യയിൽ ആരൊക്കെ മതം ഉണ്ടാക്കി? ബുദ്ധൻ ബുദ്ധമതമുണ്ടാക്കി, ജിനൻ ജൈനമതം ഉണ്ടാക്കി, ഗുരുനാനാക്ക് ഉണ്ടാക്കിയ മതം ഏതാണ്? സിഖ് മതം. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും പോലെ മതമുണ്ടാക്കിയിട്ട് അത് അംഗീകരിക്കണം പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. കുംഭമേളയിൽ നടക്കുന്നത് നിങ്ങൾക്കറിയില്ലേ? ബർത്ത്ഡേ സൂട്ടിൽ വെള്ളത്തിൽ പോയി മുങ്ങുക. ബർത്ത്ഡേ സൂട്ട് പറഞ്ഞ മനസ്സിലാവുണ്ടോ? ജനിക്കുമ്പോഴുള്ള വസ്ത്രത്തിലാണ് ബർത്ത്ഡേ സൂട്ട് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞ്. ആ സൂട്ട് അറിയില്ലേ? നൂൽബന്ധമില്ലാതെ ഇത് മതത്തിന്റെ പേരിലാണ്. കൊടുങ്ങല്ലൂരിൽ ഒരു പാട്ടുണ്ട്, ആ പാട്ട് പെടുന്ന് പാടി ഞങ്ങൾ എന്നെ കല്ലെടുത്തൊറിയും. ഇതൊക്കെ മതത്തിന്റെ പേരിൽ അവതരിപ്പിക്കുമ്പോൾ മതം എതിർക്കപ്പെട്ടുവെങ്കിൽ അതിനെതിർത്തിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ മതം. അതോടൊപ്പം ഇവരടുത്തൊരു വേലയുണ്ട്. ഇസ്ലാം മതം മുഹമ്മദിനെ ഉണ്ടാക്കിയ മതമാണ് എന്ന് ഓറിയന്റലിസ്റ്റുകള് പേരിട്ടു, മുഹമ്മദനിസം. എന്തിനാ മുഹമ്മദനിസം എന്ന് പേരിട്ടത്? മുഹമ്മദിനെ ഉണ്ടാക്കിയ മതമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. മനുഷ്യനാദ്യമായി ഉണ്ടായ അന്ന് മുതലുള്ള മതമാണ് ഇസ്ലാം. ഇസ്ലാം ഈസ് എ കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്. ഇതൊരു സമ്പൂർണ്ണ മതമാണ്. ഇസ്ലാം കടന്നു ചെല്ലാത്ത ഒരു മേഖലയുമില്ല. പക്ഷെ നമ്മളത് പഠിക്കുന്നു ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഇനി ഇസ്ലാമിന്റെ വിജ്ഞാന നയം എന്താണ്? സഹാബാക്കള് എത്ര വയസ്സ് വരെയാണ് ഇസ്ലാം ദീൻ പഠിച്ചത്? മരിക്കും വരെ, മരിക്കും വരെയാണ് പഠിച്ചത്. ഇസ്ലാമിന്റെ വിജ്ഞാന നയം നമ്മൾ തുടരേണ്ടതുണ്ട്. എന്താണത്? ഉത്വലുബിൽ ഇൽമ മിനൽ മഹദി ഇലൽ ഹദി. ഹാദിയ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നതുകൊണ്ട് എല്ലാം അറിഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാന് പഠിച്ചിട്ട് ജനങ്ങളെ 4 കോലത്തിലാണ് കണ്ടിരിക്കുന്നത്. ഒന്ന്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, വിവരമുണ്ട്, ദ ബെസ്റ്റ് പീപ്പിൾ. 2, സർട്ടിഫിക്കറ്റ് ഉണ്ട്, വിവരമില്ല, നല്ലൊരു ശതമാനം അതാണ്. സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് എ ഗ്യാരണ്ടി ഫോർ സഫിഷ്യന്റ് നോളജ്. ആവശ്യത്തിന് വിവരമുണ്ട് എന്നതിന് ഒരു ഗ്യാരണ്ടി അല്ല സർട്ടിഫിക്കറ്റ്. ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ LLB കഴിഞ്ഞ്
കേരള ഹൈക്കോടതി ഓഡിറ്റോറിയത്തില് സെനതെടുക്കാൻ വേണ്ടി നിങ്ങളെ പോലെ ഞാനും പോയി കൂട്ടിട്ടുണ്ട്. എല്ലാവരും കുടുംബത്തൊക്കെ കൊണ്ടുവന്നിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയത്. അവിടെ അല്ല എന്റെ പോയിന്റ്. അന്ന് ഞങ്ങളെ കീനോട്ട് അഡ്രസ് നടത്തിയത് ആന്ധ്രയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അയാൾ അന്ന് പറഞ്ഞൊരു വാചകം എന്താ നിങ്ങള്, നൗ യു ആർ ഗോയിങ് ടു ലേൺ ലോ, ഇനിയാണ് നിങ്ങൾ നിയമം പഠിക്കാൻ പോകുന്നത്. കോപ്പി അടിച്ച് പാസ്സായാലൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പൊ തന്നാളെ ഒരു എസ് ഐ എൽ എൽ പിക്ക് കോപ്പി അടിച്ചിട്ട് പിടിച്ചില്ലേ? ആ എസ് ഐ ആണ് കോപ്പി അടിച്ചത്, എൽ എൽ പിക്ക് പിടിച്ചു. നൗ യു ആർ ഗോയിങ് ടു ലേൺ ലോ, ഇനിയാണ് നിങ്ങൾ നിയമം പഠിക്കാൻ പോകുന്നത്. അയാൾ പറഞ്ഞ മറ്റൊരു വാചകം ഞാൻ നിങ്ങളോട് പറയുന്നു, നോൺ ഇസ് എ ഡ്രോപ്പ്, അൺനോൺ ഇസ് എൻ ഓഷ്യൻ. അറിയുന്നത് ഒരു തുള്ളിയാണ്, അറിയാത്തത് ഒരു സമുദ്രമാണ്. ബിലീവ് ഇൻ ഇറ്റ്. അറിയുന്നത് ഒരു തുള്ളിയാണ്, അറിയാത്തത് ഒരു സമുദ്രമാണ്. മൂന്നാമതൊരു വിഭാഗമുണ്ട്, സർട്ടിഫിക്കറ്റ് ഇല്ല, വിവരമുണ്ട്. പാരമ്പര്യ ആര്യ വൈദ്യന്മാർ, ഞങ്ങളെ കോഴിയത്തൂരുണ്ടായിരുന്നൊരു അയ്യപ്പം വൈദ്യർ, അയാൾ മരിച്ചിട്ടാൻ കുടുങ്ങിന് നാട്ടുകാർ. യെസ്, ഉപ്പായ കോട്ടക്കല അയാൾ എപ്പോഴാ മരിച്ചത് പറയുന്നത് അല്ലേ? നൂറ് കഴിഞ്ഞതിന്റെ ശേഷം അല്ലേ? നൂറ് കഴിഞ്ഞതിന്റെ ശേഷം. നാലാമത്തെ വിഭാഗാരാണ്, സർട്ടിഫിക്കറ്റും ഇല്ല, വിവരവുമില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, ഓരോ വിഷയത്തിലും ജനങ്ങൾ നാല് കാറ്റഗറിയാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ട്, വിവരമുണ്ട്. രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, വിവരമില്ല. മൂന്ന് സർട്ടിഫിക്കറ്റ് ഇല്ല, വിവരമുണ്ട്. മൂന്ന് സർട്ടിഫിക്കറ്റും ഇല്ല, വിവരമില്ല. ഇപ്പൊ സർജറി, സർജറിയിൽ എനിക്ക് സർട്ടിഫിക്കറ്റും ഇല്ല, വിവരമില്ല. പക്ഷെ നമുക്ക് തകരാറുണ്ട്. എന്താ നിങ്ങൾക്ക്, ഒരു ഇത്തിരി പഠിക്കുമ്പോഴേക്കും എനിക്കെല്ലാം അറിയാമെന്ന അഹങ്കാരം, അന റബ്ബുക്കുമല്ല, അത് മാറ്റിവെക്കുക. മക്കൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾ നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കുക. അവിടെയാണ് ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാബിസ. ഒന്നുകിൽ നീ ഒരു പണ്ഡിതനാവണം, അല്ലെങ്കിൽ നീ പഠിക്കുന്നവനാകണം, അല്ലെങ്കിൽ നീ കേട്ട് പഠിക്കണം, അല്ലെങ്കിൽ നീ ദീനിനെ പ്രിയം വെക്കുന്നവരാവണം. നാലാമത്തെ കാറ്റഗറി ആയാൻ പറ്റുള്ളൂ. അഞ്ചാമതൊരു വകുപ്പിൽ നീ പെട്ടി പോകാനേ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു. കൂട്ടത്തിൽ ഞാൻ ചെറിയൊരു തിരുത്ത് നിങ്ങളെ നടത്തട്ടെ. മുസ്ലിമുകൾക്ക് ഭൂരിഭാഗത്തിനും ദ്വാരക്കുമ്പോ കൈ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നറിയില്ല. നിങ്ങൾ ദ്വാരപ്പൊക്കെ കൈയാണോ? എങ്ങനെ കയ്യച്ച് പലരും ഒന്നിന്റെ ചോട്ടില് വേറൊന്ന്, എന്നിട്ട് മടി വെച്ചിട്ട് അങ്ങനെ ചോദിച്ച അള്ളത് തരാ നിക്ക. എങ്ങനെയാ വരക്കേണ്ടത്? ഫതോൽമിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അദീബ മങ്കി ബൈഹി. എല്ലാരും ഒന്ന് ഇങ്ങനെ വെച്ചേ, ഒന്ന് പഠിച്ചു പോയിക്കോളി, കേട്ടാ മാത്രം പോരാ. ലൈക്ക് ദീസ്, ഇങ്ങനെ അത് ഇങ്ങനെ വെക്കാം, ഇങ്ങനെയും വെക്കാം. ഖലീൽ തങ്ങളുടെ ഒരു പ്രാർത്ഥന എന്ന പുസ്തകത്തിൽ ഞാൻ അങ്ങനെ കണ്ടു, വിടർത്തിയും വെക്കാം, അടുപ്പിച്ചും വെക്കാം. ഈ പരിപാടി പറ്റൂല, മടി വെച്ചുള്ള ചോദിക്കൽ. ഒന്നുകൂടി വെച്ച്, ലൈക്ക് ദീസ്, ഓക്കെ. തായ്തിയേ, ഒന്നുകൂടി വെച്ച്. ഇനി നിങ്ങൾ ഇന്ന് മഗ്രിബിൽ നോക്കിക്കൊണ്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കും, കാരണം 25 കൊല്ലമായി പോറ്റിയ ശീല അത് മാറാൻ സമയമെടുക്കും. എനിക്ക് സമയമെടുത്തിട്ടുണ്ട്. ഇപ്പൊ അറിയില്ല, ഞാൻ തന്നെ ചിലപ്പോ അങ്ങനെ വെക്കുന്നുണ്ട്. ഈ കൂടെ ആ എത്രോ കൊല്ലം, 69 കൊല്ലമായിട്ട് പോറ്റിയ ശീല അത്. അപ്പൊ അത് മാറാൻ സമയമെടുക്കും. ചോദിക്കുമ്പോ അതിനൊരു മര്യാദ വേണ്ടേ? ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല. ഇവിടെയാണ് ടീച്ചിങ് മെത്തോഡോളജി പഠിക്കേണ്ടത്. കേൾപ്പിച്ചുകൊണ്ട് മാത്രം എല്ലാം പഠിപ്പിക്കാൻ കഴിയില്ല. ടീച്ചിങ് മെത്തോഡോളജി 100-ൽ അധികം ഉണ്ട്. ഇപ്പൊ സർജറിയുടെ പുസ്തകങ്ങള് കോഴിക്കോട് പോയാൽ ലോ ബുക്ക് അവിടുന്ന് ബുക്കിന്ന് കിട്ടും. നിങ്ങൾ അമ്മ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അവിടെ പോയിട്ട് സർജറിന്റെ ബുക്ക് വാങ്ങാ, വായിച്ചു നോക്ക, അമ്മയെ കടുക്കി ഞാൻ കീറാന്ന് പറയാ, അങ്ങനെ ഉണ്ടാവും. യെസ്, അതോടൊപ്പം നിങ്ങൾ കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കണം. വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ പോലും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഈ തിയറി എന്താ നിങ്ങള്? ലേൺ മോർ ടേൺ മോർ. നിങ്ങളെ മുന്നിലിരിക്കുന്ന ആള് പറഞ്ഞോട്ടെ, ഇതൊരു മുസ്ലിയാരാണ്, നോക്കിക്കാളി, അയാൾ തെങ്ങുമ്പോക്കേറും. രസമല്ലല്ലോ. വേറെന്തൊക്കെ നിങ്ങൾ പണിയെടുക്കൽ പറയും?
കരാട്ട മാസ്റ്റർ ആണ്. വേറെന്താ പരിപാടി? ഇലക്ട്രോണിക്സ് റിപ്പയർ ചെയ്യും അല്ലേ? നിങ്ങൾക്ക് എന്ന് തുടങ്ങിയതാ ഈ ഭ്രാന്ത്? അതെന്താ നിങ്ങള് ശരാശരിക്കാരനെ വ്യത്യസ്തമായി പെരുമാറിയാൽ അവന് പീരാന്തെന്ന് വിളിച്ചോ. ആ അത് അസൂയോണ്ട് വിളിക്കുന്ന ഒരു സംഭവമാണ്. ലേൺ മോർ ടു ഏൺ മോർ. നിങ്ങളൊക്കെ പഠിക്കേണ്ട ഒരു കലയുണ്ട്. നല്ലൊരു കുടുംബിനിയാകാൻ പഠിക്കണം. മദാറിൽ ഞാൻ ശ്രദ്ധിച്ചു, ഡിഗ്രി ഫസ്റ്റ് ഇയറിന് 25-30 കുട്ടികൾ, മൂന്നാം കൊല്ലം 5 കുട്ടികൾ. കല്യാണം കഴിച്ചു പോവാണ്. ഇന്ന് എത്ര നേരത്തെ കല്യാണം കഴിക്കാൻ പറ്റുമോ അത്രയും നല്ലാന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്താ കാരണം അറിയോ? ഇതെന്താ സാധനം? സ്മാർട്ട് ഫോൺ. ഇതിന് വേറൊരു പേരുണ്ട്, രണ്ടാം ചെകുത്താൻ. എന്താ പേര്? രണ്ടാം ചെകുത്താൻ. ഇന്നലെയും വന്ന് പ്രേമം പൊട്ടിച്ചു കൊടുക്കാൻ എന്റെ അടുത്തൊരു കേസ്, പക്ഷെ പൊട്ടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ കൗൺസിലർമാരും വക്കീൽമാരും കേസ് തോറ്റാലും ജയിച്ചാലും ഫീസ് വാങ്ങും. 3 ദിവസം കഴിഞ്ഞിട്ട് ഇനിയും കൊണ്ടുവരാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഒന്നുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം, പ്രേമ വിവാഹങ്ങളെല്ലാം 90% അടിച്ചു പിരിഞ്ഞിരിക്കും. സിനിമാ നടനി നടിയെടുത്തോളി. ഇപ്പൊ രണ്ടാളെ കല്യാണം അറിയണോ, ഞാനൊന്ന് കൈപൊക്കി കേട്ടവരോട്. ആദില നൂറ ദമ്പതിമാരെ കേട്ടല്ലോ, ഒന്ന് കൈപൊക്കി. ആദില നൂറ ദമ്പതിമാർ. എന്താ പഠിച്ചവനെ കേക്കണ്? അതിൽ പുതിയാപ്പള ആദിലയാണ്. ഓളാണ് വല്ലാതെ വർത്താനം പറയുന്നത്. എഴുതി വെച്ചോ, 6 മാസം കൊണ്ട് അടിച്ചു പിരിഞ്ഞിരിക്കും. അടിച്ചു പിരിഞ്ഞിരിക്കും. ഇനി വിവാഹം എന്തിനാ? നമ്മൾ വിചാരിച്ചത് വിവാഹത്തിന്റെ ഫസ്റ്റ് ലക്ഷ്യം എൻജോയ്മെന്റ് ആണെന്നാണ്. നോ, വിവാഹം ഒന്നാമതായ ഒരു സോഷ്യൽ സെക്യൂരിറ്റിയാണ്. നമുക്ക് എന്തോ പറ്റുമ്പോ നമ്മളെ നോക്കാൻ നമുക്ക് മക്കൾ വേണം. മനുഷ്യരെ സാമൂഹ്യ ജീവിയാണെന്ന് പറഞ്ഞാലുള്ള അർത്ഥം പോലും ഇന്നത്തെ മക്കൾക്കറിയില്ല. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെന്ന് അർത്ഥം ചോദിച്ചാൽ കുട്ടികളോ, സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നോ, സാമൂഹ്യ ജീവിയാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ്. നിങ്ങളെ സോഷ്യോളജി നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്തേ പറഞ്ഞേ, വിവാഹത്തിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി. എൻജോയ്മെന്റ് ദുനിയാവിൽ എല്ലാ സ്ഥലത്തും ലഭ്യമാണ്. അതിപ്പോ നമ്മൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ, എന്ത് വേശ്യാവൃത്തിയെ നിങ്ങൾ തൊഴിലായിട്ട് അംഗീകരിക്കണം. ഇതാ നമ്മളെ കോടതി. അത് ഞാൻ ശ്രദ്ധിച്ചു, അധാർമികമായ കോടതി വിധികളാണ് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത്. പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും ഇഷ്ടമാണെങ്കിൽ അതിന് പേരിട്ടു ലിവിംഗ് ടുഗദർ, കൂടെ ജീവിക്കുക, പെർമിറ്റഡ്. അതാണ് ഈ ആദില നൂറ് എന്താ പറഞ്ഞത്? ഞങ്ങളെ വിവാഹത്തിന് രജിസ്ട്രേഷൻ കിട്ടണമെന്നാണ്. അങ്ങനെ ഒരു ആക്ട് ഇപ്പൊ നിലവിലില്ല, ഉണ്ടാക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളോട് എന്നെ ഒട്ടാനുള്ളത്, പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. എങ്ങനെയൊക്കെ പഠിക്കാം? ധാരാളമായി വായിക്കുക. ഖുറാനിൽ ആദ്യം ഇറങ്ങി ആയത്തതാണ് വായിക്കാനല്ലേ കൽപ്പന? ഇഖ്റ വായിക്കൂ. ആദ്യത്തെ 5 ആയത്ത് എഴുത്തും വായനയാ പറഞ്ഞിരിക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുകൽ അക്രമുൽ ലദി അല്ലമ ബിൽ ഖലം. എഴുത്തും വായനയാ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു നമ്മളോട് പറഞ്ഞു ഇഖ്റ. ഭൂരിഭാഗം ആളുകൾ അള്ളാഹുവിനോട് തിരിച്ചു പറഞ്ഞത് ലാ അഖ്റഉ, ഞാൻ വായിക്കൂല എന്നാണ്. അവിടുന്ന് മാറുക. ഏതായാലും നിങ്ങളൊക്കെ ഈ സ്ഥാപനത്തോട് ഉള്ളവരായിരിക്കണം. നമ്മളവിടെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഒരു ടീച്ചർ സ്റ്റാറ്റസിലേക്ക് നിങ്ങൾ ഉയരും. ഒരു ടീച്ചർ സ്റ്റാറ്റസ്. മറ്റ് പലരും 2 കൊല്ലം പൂർത്തി ആകാത്ത പ്രശ്നം, 3 കൊല്ലം പൂർത്തിയാകാത്ത പ്രശ്നം, പിന്നെ അത് പുതിയാപ്പിളയെ ആശ്രയിച്ചിരിക്കുന്നു അല്ലേ? ആ പിന്നെ പുതിയാപ്പിളയുടെ കാഴ്ചപ്പാട് പോലെ ആയിരിക്കും ഉണ്ടാവുക.
അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത്. ആയതുകൊണ്ട് നമ്മൾ ആ കോഴ്സിലേക്ക് പ്രത്യേകിച്ച് പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് ഞാൻ കൂടുതൽ പ്രഫർ ചെയ്യാനുള്ള കാരണം, ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ ഒരു ടീച്ചറായി ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങളെ കെട്ടിക്കുന്ന വീട്ടിലെ കുട്ടികളെ നിങ്ങൾക്ക് പഠിപ്പിക്കാവുന്നതാണ്. നിങ്ങളെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികളെ നിങ്ങൾ പഠിക്കാവുന്നതാണ്. ബി എ സെക്കൻഡ് ഇയർ കഴിഞ്ഞാല് എന്താ പഠിപ്പിക്കാൻ കഴിയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആയതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ചതിന് നന്ദി. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.